ഒരു വ്യക്തിയുടെ ജീവിതഗതി മാറ്റിമറിക്കപ്പെടുന്ന കാലഘട്ടമാണ് ശനിയുടെ അപഹാരകാലം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ എല്ലാ മേഖലകളിലും നമുക്ക് തിരിച്ചടിയുണ്ടാകുന്ന കാലഘട്ടമായി മാറുമത്. മനപ്രയാസമാണെങ്കിൽ കടബാധ്യത, അസുഖങ്ങൾ, ദുരിതം, മരണം, അപകടം എന്നിങ്ങനെ നമ്മുടെ ഉപജീവനത്തിനെ സാരമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്തും. എന്നാൽ ശനിദേവൻ്റെ അനുഗ്രഹം നേടിയാലോ, ശനിപ്രീതി വരുത്താൻ നമുക്ക് സാധിച്ചാലോ, ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉയർച്ചയുണ്ടാകുന്ന കാലഘട്ടമായിട്ട് മാറും നമ്മുടെ ശനിദശാകാലം എന്ന് പറയുന്നത്. കാരണം ശനിദേവൻ എന്ന് പറയുന്നത് നീതിയുടെ, സത്യത്തിൻ്റെ ദൈവമാണ്. നമ്മുടെ വാക്കും നോക്കും പ്രവൃത്തിയും ശുദ്ധമാണ് എങ്കിൽ, അതായത് നമ്മുടെ കർമ്മങ്ങളുടെ ഫലം അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നമുക്ക് വീതിച്ച് നൽകുന്നത് ശനിദേവനാണ് എന്നാണ്. അതുകൊണ്ടാണ് കർമ്മഫലങ്ങളുടെ ദാതാവ്, നീതിയുടെയും കർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും ദൈവം എന്നൊക്കെ ശനിദേവനെ അറിയപ്പെടുന്നത്. മെയ് 19-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ വർഷം ശനീശ്വര ജയന്തി വരുന്നത്. ശനിദേവൻ്റെ അനുഗ്രഹം നേടാൻ അല്ലെങ്കിൽ ശനിപ്രീതി നേടാനുള്ള ഉത്തമ ദിനം എന്ന് പറയുന്നത് ശനിദേവൻ്റെ പിറന്നാൾ ദിനമാണ്. അതാണ് മെയ് 19-ാം തീയതി, ഇടവ മാസത്തിലെ അമാവാസി ദിനം. അന്നേ ദിവസം വ്രതമനുഷ്ഠിച്ച് ശനീശ്വരനെ പൂജിക്കുന്നത് സമ്പൂർണമായ ഫലം നേടാൻ സഹായകരമാകും എന്നാണ്. കാരണം ജന്മദിനത്തിൽ വളരെ സന്തുഷ്ടനായി പ്രസന്നനായിട്ടിരിക്കും ശനിദേവൻ. അതുകൊണ്ട് തന്നെ അന്നേ ദിനം നമ്മൾ സമർപ്പിക്കുന്ന ജപങ്ങളാണെങ്കിലും പ്രാർത്ഥനകളും പൂജകൾക്കും ഒക്കെ സന്തോഷത്തോടുകൂടി തന്നെ ഭഗവാൻ സ്വീകരിച്ച് നമ്മൾ അനുഗ്രഹിക്കുമെന്നാണ്. ഒരിക്കലൂണായോ ഉപവാസമായോ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമനുഷ്ഠിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മുഴുവൻ സമയവും ശനിപ്രീതികരമായ നാമജപം നടത്തുന്നതാണ് ഉത്തമം. ശനീശ്വര സ്തോത്രം, ശനി പീഠാഹര സ്തോത്രം, ശനീശ്വര അഷ്ടോത്തരനാമാർച്ചന, ശനീശ്വര മന്ത്രം, ശനി ചാലീസ, ഹനുമാൻ ചാലീസ ഇതൊക്കെ പാരായണം ചെയ്യാം. പിന്നെ ദശരഥ മഹാരാജാവ് രചിച്ച ശനീശ്വര സ്തുതി, അത് ശനിദശാകാലങ്ങളിൽ നിന്ന് മാത്രമല്ല നമ്മൾ നിത്യവും ജപിക്കുന്നത് ശനിപ്രീതി നേടാൻ ഉത്തമമാണ്. അതായത് നമ്മൾക്കിപ്പോൾ ആത്മീയമായ ഒരു ഉന്നതി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് അനുഗ്രഹങ്ങളൊക്കെ നേടാനും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ സാധിക്കും, അങ്ങനൊരു വിശ്വാസമുണ്ട്. അതിലേറ്റവും നല്ല സ്തുതി എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവ് രചിച്ച ശനീശ്വര സ്തുതിയാണ്. അതിനോടനുബന്ധിച്ച ഒരു പുരാണ കഥ ഞാൻ കഴിഞ്ഞ വർഷത്തെ ശനീശ്വര ജയന്തി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രഹങ്ങളിൽ വെച്ച് രാജാവും ഭയങ്കരനുമായിട്ടാണ് ശനിദേവനെ അറിയപ്പെടുക. അതായത് മഹാഗ്രഹമാണ്, ഗ്രഹിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ പീഡകൾ വരുത്തുന്നത് കൊണ്ടാണ് ഗ്രഹങ്ങൾ എന്ന ആ പേര് തന്നെ വരുന്നത്. ഗ്രഹങ്ങൾക്ക് ശാന്തി വരുത്തുന്ന അല്ലെങ്കിൽ പീഡകളെ വേർപ്പെടുത്തുന്ന സ്തോത്രം എന്ന് പറയുന്നത് ദശരഥ പ്രോക്തമായ ശനി സ്തോത്രം. ശനിദേവൻ കടുത്ത ശിവഭക്തനും കൂടിയാണ്. അതുകൊണ്ടാണ് ശനിദോഷ സമയത്ത് നമ്മൾ മഹാദേവനെ ഭജിച്ചു കഴിഞ്ഞാൽ ദുരിതമുക്തി നേടാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത്. ശനീശ്വരൻ കാശിയിൽ ശിവലിംഗം സ്ഥാപിച്ച് മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയിട്ടാണത്രേ ഈ ഗ്രഹത്വം നേടിയതും നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം നേടി അധിപതിയായി ശനീശ്വരനായി വാഴുന്നതും. അതുകൊണ്ട് തന്നെ വാരണാസിയിലെ ശനീശ്വരനെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ശനിയുടെ ബാധ ഉണ്ടാവില്ല എന്ന് സ്കന്ദമഹാപുരാണത്തിൽ പറയുന്നുണ്ട്. ശനിദോഷ പരിഹാരമായിട്ട് എള്ളുതിരി കത്തിക്കുന്നത്, ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത്, കറുത്ത വസ്ത്രങ്ങൾ, എള്ളെണ്ണയൊക്കെ ദാനം ചെയ്യുന്നത്, വന്നിയില കൊണ്ട് ശനിദേവനെ പൂജിക്കുന്നത്, പച്ചരി ചോറും എള്ളും ചേർത്ത് കാക്കയ്ക്ക് കൊടുക്കുന്നത്, ഉഴുന്നിൻ്റെ ചോറ് എള്ള് ചേർത്ത് നിവേദിച്ച് ശനീശ്വരന് സമർപ്പിക്കുന്നത്, ബ്രാഹ്മണ ദക്ഷിണ നൽകുന്നത്, ഇരുമ്പ് ദാനം ചെയ്യുന്നത്, കറുത്ത പശുവിനെ ദാനം ചെയ്യുന്നതൊക്കെ ശനിപ്രീതി നേടാനുള്ള ഉത്തമമായ മാർഗങ്ങളായിട്ട് പുരാണത്തിൽ പറയുന്നുണ്ട്. മനുഷ്യനായാലും ഈശ്വരനായാലും ശനി ബാധിക്കേണ്ട സമയത്ത് ബാധിച്ചിരിക്കും അത്രേ. മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ശനീശ്വരനായി മാറിയതെങ്കിലും മഹാദേവനെയും ശനി ബാധിക്കുന്ന ഒരു കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ, നല്ല രസകരമായ ഒരു കഥ. ശനി ബാധിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ശിവൻ ഒളിച്ചിരുന്നു എന്നും ശനി കാലഘട്ടം കഴിഞ്ഞപ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ അധികാരിയായ തൻ്റെ പുത്രൻ സുബ്രഹ്മണ്യസ്വാമിയോട് തനിക്ക് ശനി ബാധിച്ചില്ലല്ലോ എന്ന് മഹാദേവൻ പറഞ്ഞു. പിന്നീട് ശനി ബാധിച്ചത് കൊണ്ടാണ് കൈലാസത്തിൽ കഴിയേണ്ടെന്ന് അങ്ങ് ഇത്രയും നാൾ ഒളിച്ചിരിക്കേണ്ടി വന്നത് എന്ന് സുബ്രഹ്മണ്യസ്വാമി പറയുന്ന ആ ഒരു കഥ അറിയാമല്ലോ. അതുപോലെ ശനിദേവനെ
രാവണനിൽ നിന്ന് രക്ഷിക്കുന്നത് ഹനുമാനാണ്. ഹനുമാനെ ഭജിച്ചു കഴിഞ്ഞാൽ, ഗണപതി ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ശനി ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിനോടനുബന്ധിച്ചും ഒരു കഥയുണ്ട്. ഒരിക്കൽ ശനിദേവന് പറഞ്ഞല്ലോ, ശനിദശയ്ക്ക് മനുഷ്യരെന്നോ ദേവന്മാരോ എന്നുള്ള ഒരു പക്ഷഭേദമൊന്നുമില്ല, പരമേശ്വരനെ പോലും വട്ടം ചുറ്റിച്ചുവല്ലോ. അങ്ങനെ ഒരിക്കൽ വിനായകന് ശനി ബാധിക്കാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കുന്ന ശനീശ്വരൻ വേഷം മാറിയ ഒരു ബ്രാഹ്മണ രൂപത്തിൽ ഗണേശ ഭഗവാന്റെ മുമ്പിലേക്ക് വരും. പക്ഷേ തന്ത്രശാലിയാണല്ലോ ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാൻ പറയും, ശനീശ്വര, നിങ്ങൾ എന്നെ അന്വേഷിച്ചല്ലേ വന്നിരിക്കണേ, അതുകൊണ്ട് ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. എന്നാലും ഞാൻ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാറില്ല, അതുകൊണ്ട് വലത് കൈയൊന്ന് നീട്ടു കാണട്ടെ എന്ന് പറയും. അങ്ങനെ വിനായകൻ്റെ തന്ത്രം മനസ്സിലാക്കാത്ത ശനീശ്വരൻ കൈ കാണിച്ചു കൊടുക്കും. ഉടനെ ഗണേശൻ അവിടെ നാളെ എന്ന് എഴുതി വയ്ക്കും. തൻ്റെ ഉള്ളം കൈ പരിശോധിക്കുന്ന ശനീശ്വരൻ കണ്ടത് നാളെ എന്ന് കുറിച്ചിരിക്കുന്നതാണ്. വിനായകൻ അർത്ഥം വെച്ച് ചിരിച്ചുകൊണ്ട് പറയും, ശനീശ്വര, അങ്ങ് നാളെ വന്നിട്ട് എന്നിൽ പ്രവേശിച്ചുള്ളൂ. ശനിദേവൻ അത് കേട്ട് മടങ്ങിപ്പോവും. അടുത്ത ദിവസം വീണ്ടും വരും. അപ്പോഴാണ് വിനായകൻ പറയുക, നാളെ എന്നല്ലേ നിങ്ങളുടെ കയ്യിൽ എഴുതിയിരിക്കണേ, അതുകൊണ്ട് ഇന്ന് പോയിട്ട് നാളെ വരൂ. ഇങ്ങനെ ദിവസങ്ങൾ, കുറേ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. നാളെ 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 അവസാനം ശനിദേവന് ക്ഷമ കെട്ട് ക്ഷുഭിതനായി. ഉടനെ ഗണേശൻ പറയും, ശനീശ്വര, വാക്ക് തെറ്റിക്കുന്നത് നല്ലതല്ല, അത് ശ്രേഷ്ഠന്മാർക്ക് ചേർന്നതല്ല. അങ്ങ് അങ്ങയുടെ കയ്യിൽ നോക്കൂ, നാളെ എന്നല്ലേ കുറിച്ചിരിക്കുന്നത്. എന്നെ പിടികൂടണം, അത്രയ്ക്ക് തിരക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ കയ്യിൽ വെച്ചിരിക്കുന്നത്, കയ്യിൽ എഴുതി വച്ചിരിക്കുന്നത് മായ്ച്ചു കളയാൻ പറയും. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ശനീശ്വരനത് മായ്ച്ചു കളയാൻ സാധിക്കണില്ല. ശനീശ്വരനത് മായ്ക്കാൻ വേണ്ടി ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടുകൊണ്ട് ആഞ്ജനേയൻ അവിടെയുണ്ട്. ആഞ്ജനേയൻ പൊട്ടിച്ചിരിക്കും. അപ്പം ഹനുമാൻ എന്നെ നോക്കി പരിഹസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ശനിദേവൻ ഉടനെ ആഞ്ജനേയൻ്റെ ഗ്രഹനില പരിശോധിച്ച് ഹനുമാനെ പിടികൂടേണ്ട സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ ആഞ്ജനേയൻ്റെ അടുത്തേക്ക് ചെല്ലും. പക്ഷേ ആഞ്ജനേയൻ അന്നേരം എന്ത് ചെയ്യും, പൊട്ടിച്ചിരിച്ചുകൊണ്ട് തൻ്റെ ശരീരം അങ്ങ് വലുതാക്കി മാറ്റും. എന്നിട്ട് മഹാമേരു പർവ്വതത്തിൻ്റെ അത്രയും വലിയ ശരീരം കൊണ്ട് ശനീശ്വരനെ എടുത്തു പൊക്കും. ആ കയ്യിൽ കിടന്ന് ശനി കിടന്നങ്ങ് ഊഞ്ഞാലാടുകയാണ്. വേഗത പോരാ എന്ന് തോന്നുമ്പോൾ മാരുതി തൻ്റെ വായിൽ വായു കാറ്റിങ്ങനെ സംഭരിച്ചിട്ട് ശക്തിയോടെ അങ്ങ് ഊതും. അതോടുകൂടി ഒരു കൊടുങ്കാറ്റിൽ പെട്ട് കരിയിലാടുന്നത് പോലെ ശനീശ്വരൻ കിടന്ന് ആടാൻ തുടങ്ങി. വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചിട്ട് ഗണേശനോട് പറയും, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ എന്ന് പറയും. അന്നേരം ഗണേശനും ആഞ്ജനേയനും പറയും, ഞങ്ങളെ ബാധിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടുപേരുടെയും സ്വപ്നത്തിൽ പോലും അങ്ങ് വരില്ല എന്ന് സത്യം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ ആരാധിക്കുന്ന ധ്യാനിക്കുന്ന ഭക്തന്മാരുടെ ഏഴര ശനിയാണോ അല്ലെങ്കിൽ അഷ്ടമ ശനിയാണോ അല്ലെങ്കിൽ വക്രത്തിൽ നിന്നാൽ പോലും അവർക്കും യാതൊരു ആപത്തുകളും സംഭവിക്കുകയില്ല എന്ന് സത്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വിടാം എന്ന് പറയാണ്. അങ്ങനെ ഉടൻ തന്നെ ആഞ്ജനേയ, വിഘ്നേശ്വര, നിങ്ങൾ ഇരുവരുടെ സ്വപ്നത്തിൽ പോലും ഞാൻ ബാധിക്കുകയില്ല, നിങ്ങളെ ഭക്തന്മാരെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് സത്യം 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 എന്ന് പറയും. അതോടുകൂടി സത്യപ്രതിജ്ഞ കേൾക്കുന്നതോടുകൂടി മാരുതി ആഞ്ജനേയൻ ശനീശ്വരനെ തലയിലെ പിടിവിട്ട് രക്ഷപ്പെടുത്തും. ശനീശ്വരൻ അവിടെ നിന്ന് ആശ്വാസത്തോടുകൂടി ഇവരെ വന്ദിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് കഥ. ഇത് ഹനുമാൻ പുരാണത്തിൽ പറയുന്ന ഒരു കഥയാണ് കേട്ടോ. നമുക്ക് അത്യന്തം ഗ്രഹപ്പിഴ ഉള്ള സമയമാണ് എങ്കിൽ വെള്ളിയാഴ്ച ദിവസം ആഞ്ജനേയന് വെണ്ണ അവല് പഴം നിവേദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ബാധിക്കില്ല എന്നുകൂടി പുരാണത്തിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും മെയ് 19-ാം തീയതി അമാവാസ്യ ദിനത്തിൽ, ശനീശ്വര ജയന്തി ദിനത്തിൽ ശനീശ്വരനെ പ്രാർത്ഥിച്ച് സർവ ഐശ്വര്യങ്ങളും നേടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.